നമസ്കാരം വിവാഹം കേവലം ലൈംഗിക ലൈംഗികസുഖത്തിനു വേണ്ടിയുള്ളതല്ലെന്നും പ്രത്യുൽപാദനമാണ് അതിന്റെ പ്രധാന ലക്ഷ്യമെന്നും വിവാഹിതരാകുന്ന ദമ്പതികൾ ഓർക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി നിരീക്ഷിച്ചു പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ വിട്ടുകൊടുക്കുന്നതിനായി വേർപിരിഞ്ഞ് താമസിക്കുന്ന ദമ്പതികൾ നൽകിയ ഹർജിയിലാണ് മദ്രാസ് ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണം തങ്ങളുടെ സന്തോഷത്തിനായി രണ്ട് വ്യക്തികളുടെ പ്രവൃത്തിയിലൂടെ ഈ ദുഷിച്ച ലോകത്തേക്ക് കൊണ്ടുവരുന്നുവെന്ന് അറിയണമെന്ന് സിംഗിൾ ജഡ്ജി ജസ്റ്റിസ് കൃഷ്ണൻ രാമസ്വാമി പറഞ്ഞു കുട്ടികൾക്ക് മൗലികാവകാശമുണ്ടെന്നും അവർക്ക് അച്ഛനോടും അമ്മയോടും സ്നേഹബന്ധം ആവശ്യമാണെന്നും എന്നാൽ അവർ തമ്മിലുള്ള സംഘർഷങ്ങൾ കാരണം അവർ അടിച്ചമർത്തപ്പെടുകയാണെന്നും ബെഞ്ച് നിരീക്ഷിച്ചു അത് നിഷേധിക്കുന്നത് ബാലപീഡനത്തിന് കാരണമാകുമെന്നും കോടതി പറഞ്ഞു രണ്ട് വ്യക്തികളുടെ താല്പര്യങ്ങൾക്കു വേണ്ടി കുട്ടികളെ മോശമായൊരു ചുറ്റുപാടിലേക്ക് നയിക്കുമെന്നും കോടതി പറഞ്ഞു കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനാണ് വിവാഹം അതിലൂടെ മാത്രമേ ഉണ്ടാകൂ കുട്ടികൾ എന്നത് ദമ്പതിമാരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കാര്യമാണെന്നും മദ്രാസ് ഹൈക്കോടതി നിരീക്ഷിച്ചു പങ്കാളികൾ തമ്മിലുള്ള വൈവാഹിക ബന്ധം അവസാനിച്ചെന്ന് വരാം എന്നാൽ അവരുടെ കുട്ടികളുടെ അമ്മയും അച്ഛനും എന്ന ബന്ധം ഒരിക്കലും അവസാനിക്കുന്നില്ല കുട്ടിയെ കാണാൻ ഭർത്താവ് അനുവദിക്കുന്നില്ലെന്നും കോടതി ഉത്തരവുകൾ ലംഘിക്കുകയാണെന്നും ഭാര്യ കോടതിയിൽ പരാതിപ്പെട്ടിരുന്നു ഒരു കുട്ടിയെ സ്വന്തം അമ്മയ്ക്കോ പിതാവിനോ എതിരെ പ്രതിഷ്ഠിക്കുന്നത് തെറ്റാണ് ഒരു കുട്ടിക്ക് രണ്ട് കൈകളും നേരിട്ട് ആവശ്യമാണ് അതായത് അവന് അച്ഛനും അമ്മയും ആവശ്യമാണ് കുട്ടികൾക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ മാതാപിതാക്കളെ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് അവർ പ്രായപൂർത്തിയാകുന്നതുവരെ അടുപ്പമുള്ളവരും വിശ്വസിക്കുന്നവരുമായ ആരെങ്കിലും കുട്ടിയെ പ്രേരിപ്പിച്ചില്ലെങ്കിൽ മാതാപിതാക്കളോട് വെറുപ്പ് തോന്നില്ല ജസ്റ്റിസ് രാമസ്വാമി പറഞ്ഞു പിതാവ് കുട്ടികളുടെ മനസ്സിൽ അമ്മയ്ക്കെതിരെ വിഷം കലർത്തിയെന്നാണ് പ്രഥമദൃഷ്ടിയ തോന്നുന്നതെന്ന് ജസ്റ്റിസ് രാമസ്വാമി പറഞ്ഞു നിയമത്തിന് അഹന്തതയെ തൃപ്തിപ്പെടുത്താനാകുമെന്നും എന്നാൽ കുട്ടിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അതിന് കഴിയില്ലെന്നും ബെഞ്ച് നിരീക്ഷിച്ചു ഏതൊരു പിതാവും മാതാവും കുട്ടിയെ സംബന്ധിച്ച് ദൈവമാണ് ഇനി ഇതിൽ ഏതെങ്കിലും ഒരാൾ വിവാഹം ചെയ്താലും അങ്ങനെയെന്ന് ജസ്റ്റിസ് കൃഷ്ണൻ രാമസ്വാമി പറഞ്ഞു കുട്ടികളെ കാണാൻ ഭർത്താവ് തന്നെ സമ്മതിക്കുന്നില്ലെന്ന് കാണിച്ചാണ് യുവതി കോടതിയെ സമീപിച്ചത് പങ്കാളികൾ തമ്മിൽ അകലുന്നത് സാധാരണമാണെങ്കിലും അതിലൂടെ കുട്ടികൾ ഒരുപാട് ദുരിതമാണ് അനുഭവിക്കുന്നതെന്ന് ജസ്റ്റിസ് പറഞ്ഞു ഒരു കുട്ടിയെ രക്ഷിതാവിനെതിരാക്കി മാറ്റുന്നത് ആ കുട്ടിയെ സ്വയം എതിർക്കുന്നത് പോലെയാണ് ജീവിതം മുഴുവൻ നടന്നു തീർക്കുന്നതോ അതല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്നത് വരെയോ ഇത് ആവശ്യമാണ് വിദ്വേഷം എന്നത് ഒരു ഭാവപ്രകടനമല്ല ഒരാൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ വിദ്വേഷം കുട്ടിയിലേക്ക് വരൂ ഒരു കുട്ടിക്ക് രക്ഷിതാവിൽ ആരെങ്കിലും ഇഷ്ടപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ ആ രക്ഷാകർത്തത്തിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നും കോടതി വ്യക്തമാക്കി വെബ്ഡെസ്ക് തത്തുമ